നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ എല്ലാവരും വളരെ നേരത്തെ എഴുന്നേൽക്കുന്നവരാണ് എന്നുള്ളത് അത് തിരിച്ചും പറയാറുണ്ട് നേരത്തെ എഴുന്നേൽക്കുന്നവരെല്ലാം തന്നെ വളരെ സക്സസ്ഫുൾ ആവുന്ന ആളുകളാണ് എന്ന് ഈ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് കുറച്ചൊരു ഓവർ ഗ്ലോറിഫൈഡ് ടേം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആക്ച്വലി എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എന്നുള്ളതിനേക്കാൾ നമ്മൾ എഴുന്നേറ്റ ആദ്യത്തെ മണിക്കൂറുകളിൽ എന്ത് ചെയ്യുന്നു എങ്ങനെ നമ്മൾ നമ്മുടെ മോർണിംഗ് ടൈം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ വിജയിക്കുക ഇല്ലേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്ന കാര്യം പക്ഷേ ഒരുപാട് വീഡിയോസും ബ്ലോഗ്സും ബുക്സും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും ഹൗ ടു വെയ്ക്ക് അപ്പ് ഏളി എന്നുള്ളതിനെ കുറിച്ച് ഈ വെയ്ക്കേളി എന്നുള്ളത് ഏളി എന്നുള്ളത് ഓരോരുത്തർക്കും വ്യത്യാസമായിരിക്കും അല്ലെ ചിലർക്ക് വെയ്ക്ക് അപ്പ് എന്നുള്ളത് ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്നതായിരിക്കും ചിലർക്ക് അഞ്ചു മണിയായിരിക്കും ചിലർക്ക് മൂന്ന് മണിയായിരിക്കും സോ ഇങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ സക്സസ്ഫുൾ ആവും എന്നുള്ളത് വെറും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് എന്തായാലും നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കാത്തത് വൈ യു കാൺ വെയ്ക്ക് എ പേളി എന്നുള്ളതിന്റെ കാരണങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹൗ ടു വെയ്ക്ക് എ പേളി എന്നുള്ളതല്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് സാധിക്കില്ല സാധാരണ ഒരു മനുഷ്യനെ ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം ആവശ്യമുണ്ട് അത് ക്വാളിറ്റി സ്ലീപ്പ് ആവശ്യമുണ്ട് സോ അങ്ങനെ നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ സാധാരണ മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഒക്കെ ഉറങ്ങാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഉറക്കം വളരെ അത്യാവശ്യമായത് കൊണ്ട് തന്നെ അത്രയും മണിക്കൂർ ഉറക്കം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് മണിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും സോ ക്വാളിറ്റി സ്ലീപ്പ് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ട് തോന്നുന്നത് ഈ ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ആ ഉറങ്ങുന്ന സമയം മാത്രമല്ല ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ എത്ര മണിക്ക് കിടന്നു കിടക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ എന്തായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞാൽ കുറേ അധികം സമയം നമ്മൾ സ്ക്രീനിലൊക്കെ നോക്കി ഡിസ്റ്റർബായിട്ടാണ് കിടന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എട്ട് മണിക്കൂർ ഉറങ്ങിയാലും ചിലപ്പോൾ നിങ്ങൾക്ക് ക്വാളിറ്റി സ്ലീപ്പ് അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് ഡിന്നർ കഴിച്ചത് എന്തൊക്കെയാണ് കഴിച്ചത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് റൂമിലെ ടെമ്പറേച്ചർ എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി സ്ലീപ്പ് ആയിരുന്നോ എന്നുള്ളത് പറയാനായിട്ട് സാധിക്കുള്ളൂ സോ ഇത്തരം ഘടകങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലാൻ ചെയ്ത സമയത്ത് എഴുന്നേൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ലീപ്പ് ക്വാളിറ്റി സ്ലീപ്പ് ആയിരുന്നിരിക്കണം അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മുൻപേ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഇനി രണ്ടാമത്തെ ഒരു മെയിൻ റീസൺ ആണ് നിങ്ങൾക്ക് എഴുന്നേൽക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല വൈ യു ഷുഡ് ഗെറ്റ് അപ്പ് എന്നുള്ളതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഉത്തരമൊന്നുമില്ല ആ എല്ലാവരും അഞ്ചു മണിക്കും മൂന്ന് മണിക്കും നാലു മണിക്കൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് അത് അതുകൊണ്ട് എനിക്കും ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങളെ കൊണ്ട് നേരത്തെ എഴുന്നേൽക്കാൻ സാധിക്കില്ല ഈ റീസൺ എന്ന് പറയുമ്പോൾ അത് ഒരു എക്സൈറ്റിംഗ് റീസൺ ആയിരിക്കാം അല്ലെങ്കിൽ കമ്പൽസറി നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ഉള്ളതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ഇപ്പോൾ എക്സൈറ്റിംഗ് റീസൺ എന്ന് പറഞ്ഞത് സാധാരണ എന്നും എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും സ്കൂളിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് ടൂർ പോകുന്ന ഒരു ദിവസം ആരും വിളിക്കാതെ തന്നെ ആ കുട്ടി അഞ്ചുമണിക്ക് എഴുന്നേറ്റിട്ടുണ്ടാവും അല്ലേ അത് നമ്മുടെ കാര്യത്തിലും സത്യമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ ഒരുപാട് കാലത്തിന് ശേഷം ആ ആൾ ആറു മണിക്ക് എയർപോർട്ടിൽ എത്തുന്നു നമ്മൾ ആ ആളെ റിസീവ് ചെയ്യാൻ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഒരുപാട് നേരത്തെ നമ്മൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് എഴുന്നേറ്റിട്ടുണ്ടാവും സോ അവിടെ ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മുടെ ആ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വൈ എന്ന് പറയുന്നത് ഇനി ചിലപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടാവും മണിക്ക് കുട്ടിക്ക് ട്യൂഷന് പോകണം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വൈകി എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും നമ്മൾ നേരത്തെ എഴുന്നേൽക്കും കാരണം കുട്ടിക്ക് പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ എഴുന്നേറ്റേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് സോ നമ്മുടെ ഡ്യൂട്ടി ഓർ കമ്മിറ്റ്മെന്റ് അവിടെ ഒരു റീസൺ ആണ് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള റീസൺ നമുക്ക് ചെയ്യാനുള്ള കാര്യം രാവിലെ ചെയ്യാനുള്ള കാര്യം എന്തായാലും ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ആ കാര്യം ചെയ്യാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മളെ സന്തോഷിപ്പിക്കുന്ന എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ എഴുന്നേറ്റിരിക്കും സോ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും ഇല്ലെങ്കിൽ ഇഫ് യു ഡു നോട്ട് ഹാവ് എ സ്ട്രോങ് റീസൺ ടു ഗെറ്റ് അപ്പ് നമ്മൾ നേരത്തെ എഴുന്നേൽക്കില്ല ഉള്ളൂ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലും നമുക്ക് എന്തെങ്കിലും നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ഫിസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് അനീമിയ പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റില്ല അതിൻ്റെതായ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും അതുപോലെ ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്നത് തന്നെ ഒരു പക്ഷേ കുറെ ലേറ്റ് ആയിട്ടായിരിക്കും അല്ലേ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചും ഇനി എന്താവും എന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചുമൊക്കെ നമ്മൾ ഉറക്കം ശരിയാവുന്നില്ല അവിടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് തന്നെയാണ് ഡിസ്റ്റർബ്ഡ് ആവുന്നത് പക്ഷെ അതിന് വേറെ കാരണങ്ങളുണ്ട് നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ല ഫിസിക്കൽ ഹെൽത്തോ മെന്റൽ ഹെൽത്തോ ഇമോഷണൽ ഹെൽത്തോ ഏതെങ്കിലും ഹെൽത്ത് വൈസ് നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ഇനി വേറൊരു കാര്യമാണ് നമ്മുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ ജെനറ്റിക്സ് എന്നൊക്കെ പറയാം ചില ആളുകൾ അവർക്ക് നൈറ്റ് ടൈമിലായിരിക്കും നല്ല എനർജി ഫീൽ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ഉഷാറ് തോന്നുന്നത് സോ ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവർ രാത്രി ഇരുന്ന് വർക്ക് ചെയ്ത് രാവിലെ നേരം വൈകി എഴുന്നേൽക്കാനേ അവർക്ക് സാധിക്കുള്ളൂ കാരണം രാത്രി ഇപ്പോൾ രണ്ട് മണിക്കൊക്കെ കിടന്ന് ഉറങ്ങിയാൽ ആവശ്യത്തിന് സ്ലീപ്പ് കിട്ടി എഴുന്നേറ്റ് വരുമ്പോൾ നേരം വൈകും സൊ അങ്ങനെയുള്ള കൂട്ടർക്കും ജനറ്റിക്കലി ഒരു നൈറ്റ് നൈറ്റൗൾ ടൈപ്പ് പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അൾട്രേഡിയൻ ഋതം പോലെ തന്നെ സർക്കേഡിയൻ ഋതം എന്ന് പറഞ്ഞ ഒരെണ്ണം ഉണ്ട് അല്ലെ നമ്മുടെ ട്വന്റി ഫോർ അവർ ക്ലോക്ക് എന്ന് നമ്മുടെ ഇന്റർണൽ ക്ലോക്ക് എന്നൊക്കെ പറയാം അതനുസരിച്ച് നിങ്ങൾ ഒരു നൈറ്റ് ഔട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്ക് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ വേറെയും ചില ചില്ലറ കാരണങ്ങൾ അല്ലെങ്കിൽ മൈനർ കാരണങ്ങളൊക്കെ നമുക്ക് പറയാം അതൊന്നും വെതറാണ് ഇപ്പോൾ ചൂട് കാലത്തെ പോലെയല്ല തണുപ്പ് കാലത്ത് നമ്മൾ തണുപ്പ് കാലത്ത് പൊതച്ചു മൂടി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും ചൂട് കാലത്താണെങ്കിൽ ചൂട് കാരണം നമ്മൾ നേരത്തെ എഴുന്നേൽക്കും അതുപോലെ ചില ആളുകൾ മടി കാരണം ചെയ്യാനുള്ള കാര്യൊക്കെ ഉണ്ട് റീസൺ ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുറച്ച് നീട്ടി വെച്ചാലും കുഴപ്പമില്ല എന്നുള്ള കാരണങ്ങളാണെങ്കിൽ മടികൊണ്ടൊക്കെ നേരത്തെ എഴുന്നേൽക്കാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെ കുറെ കാരണങ്ങൾ വേറെയും നമുക്ക് പറയാം പക്ഷെ മെയിൻ ആയിട്ടുള്ള നാല് കാരണങ്ങൾ ഇതാണ് ഒന്ന് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാത്തത് രണ്ട് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ലാത്തത് മൂന്ന് ഹെൽത്ത് വൈസ് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നാല് നമ്മുടെ ജനറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ പിന്നെ ഇതുപോലെയുള്ള മൈനർ കാരണങ്ങളും സോ ഈ നേരത്തെ എന്നുള്ളത് ആക്ച്വലി ഓരോരുത്തരുടെയും വ്യത്യാസമായിരിക്കും ഒരുപാട് ലേറ്റ് ആയിട്ട് കിടക്കുന്ന ഒരാൾക്ക് ആറു മണിക്ക് എഴുന്നേൽക്കുന്നതും നേരത്തെ എന്ന് തോന്നാം അല്ല വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് കൃത്യം നാല് മണിക്ക് എഴുന്നേൽക്കുന്നതായിരിക്കും നേരത്തെ എന്നുള്ളത് സോ അതൊക്കെ ഓരോരുത്തരുടെ വ്യത്യാസമായിരിക്കും എന്തായാലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാത്തത് എന്നുള്ളതിന്റെ കുറച്ച് കാരണങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് അറിയാൻ താൽപ്പര്യം എന്തൊക്കെയാണ് ഒരു നല്ല മോർണിംഗ് റൊട്ടീനിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അതുപോലെ നമുക്ക് ക്ഷീണമൊന്നും തോന്നാതെ എങ്ങനെ നേരത്തെ എഴുന്നേൽക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താൽപ്പര്യം ഇനി വരുന്ന വീഡിയോസിൽ ഷെയർ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം